നമസ്കാരം. ഭൗതികശാസ്ത്ര വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സിലബസ് ഭാഗമായ പ്രകാശം എന്ന ഭാഗത്തെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗോളീയ ദർപ്പണങ്ങൾ എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിച്ചു തീർക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓർത്തു വെക്കണം, പി എസ് സിയുടെ സിലബസ് ഭാഗത്ത് തന്നിരിക്കുന്ന ആർ സമം ടു എഫ് എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗണിത പ്രശ്നങ്ങൾ എന്ന സിലബസ് ഭാഗമെല്ലാം ഉൾപ്പെടുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തീർച്ചയായും നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഷൈജിൻ, ഏവർക്കും ആസ്ത അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഗോളീയ ദർപ്പണങ്ങൾ, ഗോളീയ ദർപ്പണങ്ങൾ അഥവാ സ്ഫെറിക്കൽ മിറേഴ്സ്, ഗോളീയ ദർപ്പണങ്ങൾ എന്താണ്? ഗോളീയ ദർപ്പണം എന്ന് വെച്ചാൽ പ്രതിഫലന തലം ഒരു ഗോളത്തിന്റെ ഭാഗമായി വരുന്ന മിററുകളാണ് അല്ലെങ്കിൽ ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? ഈ ഗോളീയ ദർപ്പണങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട ദർപ്പണങ്ങളാണുള്ളത്. ഒന്ന് കോൺകേവ് ദർപ്പണവും മറ്റൊന്ന് കോൺവെക്സ് ദർപ്പണവും. ഓർത്തിരിക്കുക, കോൺകേവ് കോൺവെക്സ് ദർപ്പണങ്ങൾ. ഇതിലെ കോൺകേവ് ദർപ്പണം എങ്ങനെയാണ് ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഒരു കോൺകേവ് ദർപ്പണം, ആ കോൺകേവ് ദർപ്പണത്തിൻ്റെ പ്രതിഫലന തലം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാകുക. അതിൻ്റെ പ്രതിഫലന തലം, പ്രതിഫലിപ്പിക്കുക, റിഫ്ലക്ട് ചെയ്യിക്കുന്ന ഭാഗം ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന രീതിയിലാണ് കോൺകേവ് ദർപ്പണങ്ങൾ കാണപ്പെടുന്നത്. ഇതൊരു കോൺകേവ് ദർപ്പണമാണ്. നോക്കൂ, ഉള്ളിലേക്ക് വരുന്ന പ്രകാശരശ്മികളെ റിഫ്ലക്ട് ചെയ്യുന്നത് ഉള്ളിലേക്ക് കടന്നു വരുന്ന ആ ഭാഗത്താണ്. ഇതാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. എന്നാൽ അതേപോലെ കോൺവെക്സ് മിറർ എന്ന് പറയുന്ന മറ്റൊരു മിറർ ഉണ്ട്. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ റിഫ്ലക്ടിങ് സർഫസ്, അതായത് അതിൻ്റെ പ്രതിഫലന തലം എന്ന് പറയുന്നത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണുള്ളത്. പുറത്തേക്കായിരിക്കും അതിൻ്റെ പ്രതിഫലന തലം ഉള്ളത്. കാണുന്നുണ്ടല്ലോ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം പ്രതിഫലിക്കാത്ത ഭാഗമാണ്, പ്രതിഫലിപ്പിക്കില്ലാത്ത ഭാഗം. സ്മൂത്തായിട്ടുള്ള ഭാഗം പ്രതിഫലിപ്പിക്കുന്നു. ക്ലിയർ ആണ്? അപ്പോൾ രണ്ട് തരത്തിലുള്ള മിററുകളാണ് നമ്മൾ പഠിച്ചത്. കോൺകേവ് മിറർ എന്നും കോൺവെക്സ് മിറർ എന്നും രണ്ട് തരം. നമ്മൾ ലെൻസ് പഠിച്ചതുപോലെ തന്നെ ഇവിടെയും ചില ടെക്നിക്കൽ ടേംസ് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് ഓരോ പേരും നോക്കി വരാം. ആദ്യം പോൾ എന്ന പേര് നോക്കുക. പോൾ എന്നാൽ നമ്മുടെ ഈ പ്രതിഫലന തലത്തിൻ്റെ കേന്ദ്ര ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് പോൾ. പ്രതിഫലന തലത്തിൻ്റെ കേന്ദ്ര ഭാഗം, ഇതാ ഈ ചിത്രം ഒന്ന് നോക്കൂ. പ്രതിഫലന തലം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, അതിൻ്റെ കേന്ദ്ര ഭാഗം, അതിനെയാണ് നമ്മൾ പോൾ എന്ന് വിളിക്കുന്നത്. പോൾ ഒരു പ്രതിഫലന തലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ പ്രതിഫലന തലത്തിൻ്റെ കേന്ദ്ര ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് പോൾ. ക്ലിയർ ആണേ? അതിനെ പി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. ഇനി രണ്ടാമത്തൊരു പേര് വക്രതാ കേന്ദ്രം. വക്രതാ കേന്ദ്രം, നമ്മൾ പറഞ്ഞു ഈ ഗോളീയ ദർപ്പണങ്ങളൊക്കെ ഒരു ഗോളത്തിൻ്റെ ഭാഗമായിരുന്നു എന്നല്ലേ പറയുന്നത്. ആ ഗോളത്തിൻ്റെ കേന്ദ്രം, ആ ഗോളത്തിൻ്റെ കേന്ദ്രം അറിയുന്ന പേരാണ് വക്രതാ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. പറഞ്ഞല്ലോ ഇതൊരു കോൺകേവ് മിററാണ്. ആ മിറർ ഒരു ഗോളത്തിൻ്റെ ഭാഗമായിരുന്നു, അതിൻ്റെ കേന്ദ്ര ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് വക്രതാ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. വക്രതാ കേന്ദ്രം അഥവാ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നറിയപ്പെടുന്നത്. മാറിപ്പോവരുത്, പോള്, വക്രതാ കേന്ദ്രം, ആ രണ്ട് പേര് കിട്ടിയല്ലോ. ഇനി വക്രതാ ആരം എന്ന പേര് നോക്കാം. റേഡിയസ് ഓഫ് കർവേച്ചർ അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ പോളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ പ്രതിഫലന തലത്തിൻ്റെ കേന്ദ്ര ഭാഗമാണ് പോൾ എന്ന് പറയുന്നത്. ആ പോളിൽ നിന്നും ഈ വക്രതാ കേന്ദ്രത്തിലേക്കുള്ള ദൂരത്തിന് വിളിക്കുന്ന പേരാണ് വക്രതാരം. പോളിൽ നിന്നും വക്രതാ കേന്ദ്രത്തിലേക്ക്, പോളിൽ നിന്നും വക്രതാ കേന്ദ്രത്തിലേക്കുള്ള നീളം അല്ലെങ്കിൽ ദൂരം ആണ് വക്രതാ ആരം അഥവാ റേഡിയസ് ഓഫ് കർവേച്ചർ. വക്രതാ ആരം, മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേര് തന്നെയാണ് വക്രതാ ആരം അഥവാ റേഡിയസ് ഓഫ് കർവേച്ചർ. ക്ലിയർ ആണേ? റേഡിയസ് ഓഫ് കർവേച്ചർ. ഇനി മറ്റൊരു പേര് ഫോക്കസ്. മറ്റൊരു പേര് ഫോക്കസ്, അതിന് മുഖ്യ ഫോക്കസ് എന്നും വിളിക്കാം. ഈ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നത് പ്രകാശ കിരണങ്ങൾ കൂടിച്ചേരുന്ന മുഖ്യ അക്ഷത്തിലെ അല്ലെങ്കിൽ നമ്മുടെ വക്രത ആരത്തിൽ കാണപ്പെടുന്ന പോയിന്റാണ് ഫോക്കസ് എന്നറിയപ്പെടുന്നത്. അവിടെയാണ് പ്രകാശ കിരണങ്ങൾ കൂടിച്ചേർന്ന് ഇമേജ് ഫോം ചെയ്യുന്നത്. അതിനെയാണ് മുഖ്യ ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഇതാ വക്രതാ കേന്ദ്രത്തിലേക്ക് പോകുന്ന, പോളിൽ നിന്ന് വക്രതാ കേന്ദ്രത്തിലേക്ക് പോകുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ അഥവാ വക്രത ആരം ആ വരയിലൂടെ കാണിച്ചിരിക്കുന്നു. ആ വരയിൽ കാണപ്പെടുന്ന ഒരു പോയിന്റ് ആണ് ഫോക്കസ്. പ്രകാശകിരണങ്ങൾ കൂടിച്ചേർന്ന അല്ലെങ്കിൽ ഇമേജ് പ്രതിബിംബം രൂപീകരിക്കുന്ന ആ
പർട്ടിക്കുലർ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? ഇനി ഫോക്കസ് ദൂരം എന്ന് പറയുന്നു, അത് ലെൻസിൽ പഠിച്ചതുപോലെ തന്നെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് എന്താണ്? ഫോക്കസ് ദൂരം, ഫോക്കസിലേക്കുള്ള ദൂരം, ഫോക്കസിലേക്കുള്ള ദൂരം എവിടുന്ന്, അത് വ്യക്തമായിട്ട് കേൾക്കണം. പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരം. ലെൻസിൽ നമ്മൾ പഠിച്ചത് പ്രകാശിത കേന്ദ്രത്തിൽ നിന്നും ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കൽ ലെങ്ത് എന്ന് പഠിച്ചു. എന്നാൽ ഇവിടെ പഠിച്ചുള്ള ഫോക്കസ് ദൂരം എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരമാണ്. ഓർത്ത് വെക്കുക, നമ്മുടെ മിററിൽ അളവുകൾ എടുക്കുന്നത് എവിടേക്കാണെങ്കിലും പോളിൽ നിന്ന് വേണം തുടങ്ങാൻ, പോളിൽ നിന്ന് വേണം അളവുകൾ എടുക്കാൻ. ഇപ്പോൾ ഫോക്കൽ ലെങ്ത് എവിടുന്ന് എവിടം വരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോളിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. പോളിൽ നിന്ന് ഏത് അളവാണെങ്കിലും പോളിൽ നിന്ന് വേണം എടുക്കാൻ. അത് ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ഏത് അളവുകളും പോളിൽ നിന്ന് വേണം എടുക്കാൻ. അപ്പോൾ കിട്ടിയല്ലോ, ഫോക്കസ് ദൂരവും കിട്ടി. ഇനി എന്താണ് ഫോക്കസ് എന്ന് നോക്കൂ. ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സെന്റർ ഓഫ് കർവേച്ചറിന്റെയും പോളിന്റെയും ഇടയിലുള്ള പോയിന്റ് ആണ് ഫോക്കസ് എന്ന് പറഞ്ഞത്. മുഖ്യ ഫോക്കസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. അത് എവിടെയാണ്? ഈ വക്രത ആരത്തിന്റെ കേന്ദ്ര ഭാഗത്തായിട്ടാണ് കാണുന്നത്. വക്രത ആരത്തിന്റെ നടുക്കാണ് ഫോക്കസ് സ്ഥിതി ചെയ്യുന്നത്. വക്രത ആരത്തിന്റെ നടുക്കാണ് ഫോക്കസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമല്ലോ, ഫോക്കൽ ലെങ്ത് അഥവാ എഫ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതി എടുത്താൽ പോരെ. റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണോ അതിന്റെ പകുതിയിലാണ് ഫോക്കസ് ഉള്ളത്. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയിലാണ് ഫോക്കസ് ഉള്ളതെങ്കിൽ ആ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്, ഫോക്കൽ ലെങ്ത് എഫ്, സ്മോൾ ലെറ്റർ എഫ് കൊണ്ടാണ് ലെങ്ത് ഡിനോട്ട് ചെയ്യുന്നത്. ആ ഫോക്കൽ ലെങ്ത് കാണാൻ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയാണ്. ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയാണ്. വക്രത ആരത്തിന്റെ പകുതിയാണ് ഫോക്കസ് ദൂരം. ആ പേര് ഓർത്തിരിക്കാം, എഫ് സമം ആർ ബൈ ടു. എഫ് സമം ആർ ബൈ ടു. നമ്മൾ ആ സിലബസ് കാണുമ്പോൾ വലിയ ഇക്വേഷൻ ആണ്, ഒരുപാട് പഠിക്കാനുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ തെറ്റാണ്, കുറച്ചേ പഠിക്കാറുള്ളൂ, പക്ഷെ ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഇക്വേഷൻ പഠിച്ചു, എഫ് സമം ആർ ബൈ ടു. എഫ് സമം ആർ ബൈ ടു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ്, ഓർത്ത് വെക്കുക. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട്, ആറ് തന്നിട്ടുണ്ട്. ആറ് തന്നിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫോക്കൽ ലെങ്ത് അഥവാ ഫോക്കസ് ദൂരമാണ്. അപ്പൊ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കാൻ ഈ ആറിന്റെ പകുതി എടുത്താൽ മതി. ഇപ്പൊ എഫ് സമം ആർ ബൈ ടു, എഫ് സമം ആർ ബൈ ടു. ഇനി ഒരു പക്ഷേ നേരെ തിരിച്ച് ഫോക്കൽ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്, ഫോക്കൽ ലെങ്ത് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാം. അതെങ്ങനെയാ? ആർ സമം ടു എഫ്, ആർ സമം ടു എഫ്. ഇതാണ് ഇക്വേഷൻ ചോദിക്കാൻ സാധ്യതയുള്ള ഇക്വേഷൻ, ആർ സമം ടു എഫ്. ആർ സമം ടു എഫ് എന്ന ഇക്വേഷൻ വെച്ചുള്ള കാൽക്കുലേഷൻ ഉണ്ടാവും, അത് ഓർത്ത് വെക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്നു ആറ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു, എഫ് ഫോക്കൽ ലെങ്ത് ആണെന്ന് പറഞ്ഞു. ഇവിടെ ചോദ്യം തരുന്ന സമയത്ത് ആ ചോദ്യത്തിൽ ചിലപ്പോൾ മിക്കവാറും പോസിറ്റീവ് സൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് സൈനുള്ള നമ്പർ തന്നേക്കുമായിരിക്കും. ചിലപ്പം തരും, ചിലപ്പോൾ തരില്ല. ഇനി അത് തരുന്നില്ല എങ്കിൽ നമ്മൾ ലെൻസിൽ പഠിച്ച അതേ രീതി ഇവിടെയും ഉപയോഗിക്കണം. ഏതാ? ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി. ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി. അതെന്തായിരുന്നു പറഞ്ഞേ? എല്ലാ അളവുകളും പോളിൽ നിന്ന് വേണം തുടങ്ങാൻ. മറ്റൊന്ന്, പ്രകാശകിരണങ്ങൾ വരേണ്ടത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്, വലതു ഭാഗത്ത് നിന്നും ഇടത്തേക്കാണ് പ്രകാശകിരണങ്ങൾ വരേണ്ടത്. ഇനി എല്ലാ അളവുകളും എടുക്കേണ്ടത് പോളിൽ നിന്ന്. ഇനി പോളിൽ നിന്ന് പ്രകാശകിരണത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, അതിനെതിരായിട്ടാണ് അളവെടുക്കുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കണം. പോളിലേക്ക് പ്രകാശകിരണങ്ങളുടെ അതേ ഡയറക്ഷനിലാണ് അളവ് എടുക്കുന്നതെങ്കിൽ അത് പോസിറ്റീവ് ആയിരിക്കണം. മുകളിലേക്കുള്ള അളവുകൾ പോസിറ്റീവ്, താഴേക്കുള്ള അളവുകൾ നെഗറ്റീവ്. ആ ചിഹ്ന രീതി, ആ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി ഇവിടെയും ഉപയോഗിക്കേണ്ടതുണ്ട്. ക്ലിയർ ആണേ? ഇനി നമ്മൾ ലെൻസിൽ പഠിച്ച ലെൻസ് ഇക്വേഷൻ ഉണ്ടല്ലോ, അതുപോലെ പഠിക്കേണ്ട ഒരു മിറർ ഇക്വേഷൻ ഇവിടെയുണ്ട്. മിറർ ഇക്വേഷൻ അതായത് ദർപ്പണ സമവാക്യം. ദർപ്പണ സമവാക്യം, വൺ ബൈ എഫ് സമം വൺ ബൈ യു പ്ലസ് വൺ ബൈ വി. ശ്രദ്ധിക്കണം, വൺ ബൈ എഫ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി. ഇതാണ് മിറർ ഇക്വേഷൻ. അതല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ മാറ്റി എഴുതാം, എഫ് സമം യു വി ബൈ യു പ്ലസ് വി. എഫ് സമം യു വി ബൈ യു പ്ലസ് വി. ഇത് ഓർക്കണം, മറ്റേ ലെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തെറ്റിപ്പോകാം. ലെൻസിലെ ലെൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത് വൺ ബൈ എഫ് സമം വൺ ബൈ യു മൈനസ് വൺ ബൈ വി ആയിരുന്നു. എന്നാൽ ഇവിടെ മിറർ ഇക്വേഷനിൽ അത് വരുമ്പോൾ വൺ ബൈ എഫ് ഈ
equal to 1 by u plus 1 by v. അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിൽ എഴുതാം, എഫ് സമം യു വി ബൈ യു പ്ലസ് വി, യു വി ബൈ യു പ്ലസ് വി. ഇത് വെച്ചുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട്. ഇതിലെ യു എന്താ വി എന്താ ഒക്കെ അറിയാമോ? വി എന്ന് പറയുന്നത് എന്തായിരുന്നു? പോളിൽ നിന്നും ഇമേജിലേക്കുള്ള ദൂരം, പോളിൽ നിന്നും പ്രതിബിംബത്തിലേക്കുള്ള ദൂരമാണ് വി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. എങ്കിൽ യു എന്ന അക്ഷരം പോളിൽ നിന്നും വസ്തുവിലേക്കുള്ള ദൂരമാണ് യു, വസ്തുവിലേക്കുള്ള ദൂരം യു. അപ്പോൾ വൺ ബൈ എഫ് ഈക്വൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി ഈക്വേഷൻ ഓർത്തിരിക്കുക. ഇതിനാണ് മിറർ ഇക്വേഷൻ അഥവാ ദർപ്പണ സമവാക്യം എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? ഇനി നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് വരാം. നമ്മൾ ലെൻസിൽ പഠിച്ചതുപോലെ ഇവിടെയും മിറർ പഠിക്കുന്ന സമയത്തും ഇമേജ് ഫോർമേഷൻ അല്ലെങ്കിൽ പ്രതിബിംബ രൂപീകരണം എങ്ങനെയാണെന്ന് പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് ഈ ചിത്രങ്ങൾ ഉപയോഗിച്ച് പഠിക്കാൻ ശ്രമിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം, ഇതിൽ നിന്നും ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. തെറ്റിപ്പോകാൻ അല്ലെങ്കിൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്, അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ ഒരു കോൺകേവ് മിററിൻ്റെ പ്രത്യേകതകൾ ആദ്യം ഒന്ന് പറയാം. കോൺകേവ് മിറർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉൾഭാഗത്തേക്ക്, ഉള്ളിലേക്ക്, അതിൻ്റെ പ്രതിഫലന തലം എന്ന് പറയുന്നത് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ പോൾ എന്ന് പറയുന്നത് അതിൻ്റെ മധ്യകേന്ദ്രമായിരിക്കും, കേന്ദ്രഭാഗമായിരിക്കും പോൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്ന ഭാഗം, അത് ആ മിറർ ഏത് ഗോളത്തിൻ്റെ ഭാഗമായിരുന്നു അതിന് ആ ഗോളത്തിൻ്റെ സെൻറ്ററിനെ വിളിക്കുന്ന പേരാണ് സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. അതുപോലെ സെൻറ്റർ ഓഫ് കർവേച്ചറിന്റെയും പോളിന്റെയും നടുക്കുള്ള ഭാഗമാണ് ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ഫോക്കസ് സെൻറ്ററിലുള്ള ഭാഗമാണ് ഫോക്കസ് എന്നറിയപ്പെടുന്നത്. ഇത്രയും കാര്യം അറിയാലോ. ഇനി അതുപോലെ വസ്തുവിനെ വെക്കേണ്ടത് നമ്മൾ പറഞ്ഞു ന്യൂ കാർട്ടീഷ്യൻ രീതി അനുസരിച്ച് വലതുവശത്ത് വെക്കുക, വലതുവശത്ത് നിന്ന് ഇടതുവശത്തേക്കാണ് പ്രകാശകിരണങ്ങൾ വരേണ്ടത് എന്നൊക്കെ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി അനുസരിച്ച് നമ്മൾ പഠിച്ചതുമാണ്. ശരി, ഇപ്പോൾ ഇനി നമ്മൾ വസ്തുവിനെ വെച്ചിരിക്കുന്നത് സിക്കപ്പുറം, സെൻറ്റർ ഓഫ് കർവേച്ചറിന് അപ്പുറത്താണ് വെച്ചിരിക്കുന്നത് വിചാരിക്കുന്നു. ഇതാണ് വസ്തുവിരിക്കുന്ന സ്ഥലം. വസ്തുവിരിക്കുന്ന സ്ഥലം ഇതാ ഇവിടെ വെച്ചിരിക്കുന്നു. ഈ വസ്തുവിൽ നിന്ന് വരുന്ന പ്രകാശകിരണം ഇങ്ങനെ വന്ന് നമ്മുടെ മിററിൽ പതിക്കുന്നു, മിററിൽ നിന്ന് ഫോക്കസിലൂടെ ലൈറ്റ് റേസ് കടന്നു വരുന്നു, ഫോക്കസിലൂടെയാണ് കടന്നു വരുന്നത്. ഇനി രണ്ടാമത്തെ ലൈറ്റ് റേ എന്ന് പറയുന്നത് അത് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ വരുന്നു. സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ വരുന്ന പ്രകാശരശ്മി അതേ പാതയിലൂടെ തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യുക ചെയ്യാം. അങ്ങനെ പ്രതിഫലിക്കുന്ന കിരണങ്ങൾ കൂടിച്ചേരുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവേച്ചറിന്റെയും ഫോക്കസിന്റെയും നടുക്കാണ്. സെൻറ്റർ ഓഫ് കർവേച്ചറിന്റെയും ഫോക്കസിന്റെയും നടുക്കാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. വളരെ ചെറുതും തലകീഴായതുമായ പ്രതിബിംബമാണ് ഇവിടെ കിട്ടുന്നത്. ഇത് സിക്കപ്പുറം ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രവർത്തനമാണ്. ഇനി വസ്തുവിനെ സിയിൽ വെച്ചിരിക്കുന്നു, സെൻറ്റർ ഓഫ് കർവേച്ചറിലാണ് വസ്തു ഇരിക്കുന്നതെങ്കിൽ അവിടെ പ്രതിബിംബം കിട്ടുന്ന എവിടെ നോക്കൂ, സിയിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തു, അതായത് സിയിൽ ഇരിക്കുന്നത്, ആ സിയിൽ ഇരിക്കുന്ന വസ്തു അതിൽ നിന്ന് വരുന്ന പ്രകാശകിരണം ഇതാ ഇങ്ങനെ വന്ന് ഫോക്കസിലൂടെ കടന്നു പോകുന്നു, ഇവിടുന്നും അതുപോലെ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. അപ്പൊ അവിടെ പ്രതിബിംബം രൂപീകരിച്ചത് എവിടെയാ? അത് കൃത്യമായും ഫോക്കസിലാണ്. സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ സിയിൽ ഇരിക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ അതിന്റെ ഇമേജ് ഫോം ചെയ്യുന്നത് നേരെ ഫോക്കസിലായിരിക്കും, ഫോക്കസിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. കിട്ടിയേ? ഇനി മറ്റൊരെണ്ണം നോക്കൂ. ഈ വസ്തു ഇരിക്കുന്നത് സിയുടെയും എഫിന്റെയും നടുക്കാണ്. വസ്തുവിനെ വെച്ചിരിക്കുന്നത് സിയുടെയും സെൻറ്റർ ഓഫ് കർവേച്ചറിന്റെയും ഫോക്കസിന്റെയും നടുക്കായിട്ടാണ് വസ്തു ഇരിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ ഒരെണ്ണം വന്നു നേരെ ഫോക്കസിലൂടെ റിഫ്ലക്ട് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു. ഇനി മറ്റൊരെണ്ണം സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ വരുന്ന ലൈറ്റ് റേസ് റിഫ്ലക്ട് ചെയ്ത് അതേ പാത്രത്തിലൂടെ കടന്നു വരുന്നു. ഇത് രണ്ടും കൂടിച്ചേരുന്നത് എവിടെ നോക്കൂ, സിയുടെ അപ്പുറത്ത്, സിയുടെ അപ്പുറത്ത്. അപ്പോൾ സിയുടെയും എഫിന്റെയും ഇടയിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ പ്രതിബിംബം രൂപീകരിക്കുന്നത് സിയുടെ പുറത്തേക്കായിരിക്കും, സിയുടെ പുറകിലായിരിക്കും ഉണ്ടാവുക. അവിടെ കിട്ടുന്ന പ്രതിബിംബം വലുതും തലകീഴായതുമായിരിക്കും. ക്ലിയർ ആയേ? ഇത്രയും കിട്ടിയില്ലേ? സിയുടെയും എഫിന്റെയും ഇടയിൽ വസ്തു വെച്ചാൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ രൂപീകരണം. ഇനി മറ്റൊരെണ്ണം നോക്കൂ. ഇപ്പൊ വസ്തുവിന്റെ സ്ഥാനം എഫിലാണുള്ളത്, എഫ് ഫോക്കസിൽ തന്നെയാണ് വസ്തു വെച്ചിരിക്കുന്നത്. ആ സമയത്ത് ഈ വസ്തുവിൽ നിന്ന് വരുന്ന ഒരു പ്രകാശകിരണം ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് ഫോക്കസിലൂടെ പോകുന്നു, മറ്റൊരെണ്ണം സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും പോകുന്നു. ഇപ്പൊ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഇതിന്റെ ഇമേജ് ഏതോ ഒരു സ്ഥലത്ത് ഇൻഫിനിറ്റിയിൽ വെച്ചാണ് കൂടിച്ചേരുന്നത്, ഇൻഫിനിറ്റിയിൽ വെച്ച് കൂടിച്ചേരുന്നു. നമുക്ക് കൃത്യമായിട്ട് കൂടിച്ചേരുന്ന ഭാഗം പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാണ് എഫിൽ വെച്ചാലുണ്ടാകുന്ന അനുഭവം. ഇനി വസ്തുവിനെ വെച്ചിരിക്കുന്നത് എഫിനും പീക്കും ഇടയിൽ, അതായത് ഫോക്കസിന്റെയും പോളിന്റെയും ഇടയിലാണ് വസ്തു വെച്ചിരിക്കുന്നതെങ്കിൽ ആ വസ്തുവിന്റെ പ്രതിബിംബം മിററിന് മുന്നിലല്ല, മിററിന് പുറകിലാണ് രൂപീകരിക്കുക. മിററിന് പുറകിലായിരിക്കും, അത് മാത്രമല്ല ആ ഇമേജിന്റെ പ്രത്യേകത നിവർന്ന പ്രതിബിംബമായിരിക്കും, വലുപ്പം കൂടിയതുമായ പ്രതിബിംബമായിരിക്കും കിട്ടുക. ഇതാണ് എഫിന്റെയും പിയുടെയും ഇടയിൽ വസ്തു വെച്ചാൽ കിട്ടുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത. ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങൾ വരച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് മിററിലൂടെ ഒരു ഗോളീയ ദർപ്പണത്തിലൂടെ പ്രതിബിംബം രൂപീകരിക്കുന്നതിന്റെ ചിത്രീകരണം എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെക്കുമല്ലോ, പഠിച്ചു വെക്കുമല്ലോ, ഒരു പക്ഷേ ഇതിൽ നിന്നായിരിക്കാം ചോദ്യം വരാൻ സാധ്യത. ഇനി നമുക്ക് നേരെ മറ്റൊരു ഭാഗത്തേക്ക് വരാം.
ആവർദ്ധനം. നേരത്തെ ലെൻസിൽ പഠിച്ച അതേ വാക്ക് തന്നെയാണ് ആവർദ്ധനം. ആവർദ്ധനം എന്നാൽ മാഗ്നിഫിക്കേഷൻ. ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം എത്ര വലിപ്പത്തിലാണുള്ളത്, അതിൻ്റെ ഹൈറ്റ് എത്ര കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ എത്ര വലിപ്പത്തിൽ അതിനെ മാഗ്നിഫൈ ചെയ്തു എന്നതിനെ കാണിക്കുന്നതാണ് ആവർദ്ധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആവർദ്ധനം കണ്ടുപിടിക്കാനുള്ള ഒരു സമവാക്യമാണ് ആവർദ്ധനം സമം മൈനസ് വി ബൈ യു. മൈനസ് വി ബൈ യു, ശ്രദ്ധിക്കുക, ലെൻസിൽ അത് വി ബൈ യു ആണെങ്കിൽ മിററിൽ അത് മൈനസ് വി ബൈ യു ആണ്. അപ്പോൾ ലെൻസിലെ മാഗ്നിഫിക്കേഷൻ, അതിൻ്റെ ആവർദ്ധനം എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ബൈ യു ആണ്. അതേസമയത്ത് മിററിലെ അല്ലെങ്കിൽ ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഇക്വേഷൻ ആണ് മൈനസ് വി ബൈ യു എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? ഇനി കോൺകേവ് മിററിൻ്റെ ചില ആപ്ലിക്കേഷൻസ് ജസ്റ്റ് നോക്കാം. ആപ്ലിക്കേഷൻസിൽ ഒന്ന് പറയുന്നത് സോളാർ കുക്കർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. സോളാർ കുക്കറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണെന്ന് ചോദിച്ചാൽ അത് കോൺകേവ് ദർപ്പണമാണ്. കോൺകേവ് ദർപ്പണം, ശ്രദ്ധിക്കുക, കോൺകേവ് ദർപ്പണം. അതുപോലെ ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ്. അതുപോലെ ടോർച്ചുകളിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. ടോർച്ചിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. ഇനി കോൺവെക്സിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കോൺവെക്സ് മിററിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് റിയർ വ്യൂ മിറർ. റിയർ വ്യൂ മിറർ, വാഹനങ്ങളിലൊക്കെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസ്. ഇപ്പം ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാനുള്ള പോയിന്റുകളൊക്കെ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. ഇനി ചോദ്യം വരുന്നത് മിക്കവാറും കാൽക്കുലേഷൻ ആയിരിക്കും. കണക്ക് ചെയ്ത് നോക്കി ആൻസർ കണ്ടെത്താനുള്ളതായിരിക്കും. മിക്കവാറും ആർ സമം ടു എഫ് എന്ന് പറയുന്ന ഇക്വേഷനിലായിരിക്കും കാൽക്കുലേഷൻ ഉണ്ടാവുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഫോക്കൽ ലെങ്ത് 5 സെന്റിമീറ്റർ ആയിട്ടുള്ള കോൺകേവ് മിററിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എത്ര? 5 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. ആ ഫോക്കൽ ലെങ്ത് 5 സെന്റിമീറ്റർ തന്നാൽ തീർച്ചയായും റേഡിയസ് ഓഫ് കർവേച്ചർ കാണാൻ വേണ്ടി ആർ സമം ടു എഫ് എന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. എഫിന്റെ വാല്യൂ അല്ലേ 5 സെന്റിമീറ്റർ. അപ്പൊ 5 × 2 = 10. ആറിന്റെ വില 10 സെന്റിമീറ്റർ ആണ്. ആറ് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, 10 സെന്റിമീറ്റർ. അപ്പൊ ശ്രദ്ധിക്കണം, ഇതിന്റെ ഉത്തരം പോസിറ്റീവ് 10 ആണോ നെഗറ്റീവ് 10 ആണോ നോക്കണം. തീർച്ചയായും നമ്മൾ പഠിച്ചിട്ടുണ്ട് ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി അനുസരിച്ച് എല്ലാ അളവുകളും പോളിൽ നിന്ന് വേണം തുടങ്ങാൻ. നമ്മളിപ്പോൾ കണ്ടെത്തിയത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ആ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ പോളിൽ നിന്നും സിയിലേക്കുള്ള ദൂരമല്ലേ, പോളിൽ നിന്നും വക്രതാ കേന്ദ്രത്തിലേക്കുള്ള ദൂരമാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അത് അളക്കുന്നത് പോളിൽ നിന്നും സിയിലേക്കാണ്. പക്ഷേ പ്രകാശരശ്മികൾ വരുന്നത് ആ സിയിൽ നിന്നും പോളിലേക്കാണ്. അപ്പൊ എന്താണ് വാല്യൂ എടുക്കുക? ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ പ്രകാശകിരണത്തിന്റെ ഓപ്പോസിറ്റ് പോകുന്നതായതുകൊണ്ട് അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നെഗറ്റീവ് 10 സെന്റിമീറ്റർ ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പൊ വാല്യൂ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി വെച്ചുകൊണ്ട് അതിന് സൈൻ കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക. അപ്പൊ നെഗറ്റീവ് പോസിറ്റീവ് മാറിപ്പോകാതെ പഠിക്കുക. അതുപോലെ മിറർ ഇക്വേഷൻ, ദർപ്പണ സമവാക്യം ഉപയോഗിച്ചും കാൽക്കുലേഷൻ വരാവുന്നതാണ്. അപ്പോൾ 1/f സമം 1/u + 1/v എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്, മിറർ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരു കോൺകേവ് മിററിൻ്റെ 30 സെന്റിമീറ്റർ അകലെയായി ഒരു വസ്തു വെച്ചിരിക്കുന്നു. ആ വസ്തു ജനിപ്പിക്കുന്ന പ്രതിബിംബം, ആ മിററിലൂടെ കിട്ടിയ പ്രതിബിംബം 20 സെന്റിമീറ്റർ അകലെയായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. വസ്തുവിൻ്റെ ദൂരം 30 സെന്റിമീറ്റർ, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം 20 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫോക്കൽ ലെങ്ത് അല്ലെങ്കിൽ ഫോക്കസ് ദൂരം കണ്ടുപിടിക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1/f = 1/u + 1/v എന്ന ഇക്വേഷനിലോ അല്ലെങ്കിൽ uv/u + v എന്ന ഇക്വേഷനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓർക്കണം അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന്. 30 സെന്റിമീറ്റർ അകലെയുള്ള വസ്തു എന്നാണ് പറയുന്നത്. വസ്തു 30 സെന്റിമീറ്റർ അകലെയാണ് കിടക്കുന്നത്. എവിടെ നിന്ന്? നമ്മുടെ മിററിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പോളിൽ നിന്ന് 30 സെന്റിമീറ്റർ അകലെ. ഇതാണ് നമ്മുടെ പോള്, 30 സെന്റിമീറ്റർ ഇവിടെ കണക്കാക്കാം. ഇവിടെ വരെയാണ് 30 സെന്റിമീറ്റർ എന്ന് കണക്കാക്കുക. ഈ 30 സെന്റിമീറ്റർ എന്ന് പറയുന്ന നീളം എവിടെ നിന്ന് എടുക്കേണ്ടത്? പോളിൽ നിന്നല്ലേ എടുക്കേണ്ടത്. അപ്പൊ നോക്കി, പോളിൽ നിന്നും ആ വസ്തു ഇരിക്കുന്ന സ്ഥലം വരെയുള്ള നീളം അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത് പോസിറ്റീവ് 30 അല്ല നെഗറ്റീവ് 30 ആണ്. കാരണം എന്താ? വരുന്ന പ്രകാശകിരണം ഇതാണ്, ഇതാണ് പ്രകാശകിരണത്തിന്റെ ഡയറക്ഷൻ. പക്ഷെ നമ്മൾ അളക്കുന്ന അളവ് പോളിൽ നിന്ന് അങ്ങോട്ടാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരുന്നത്. അപ്പോൾ എന്ത് വേണം? നെഗറ്റീവ് സൈൻ ചേർക്കണം. 30 സെന്റിമീറ്റർ നെഗറ്റീവ് 30 ആണെന്നുള്ളത് ഓർത്ത് വെക്കണം. പിന്നെ മറ്റൊന്ന്, 20 സെന്റിമീറ്റർ അകലെയായിട്ടാണ് അതിൻ്റെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. ഇമേജ് അപ്പോൾ അതിൻ്റെ മുമ്പിൽ തന്നെയാണ് കാണുന്നത്. ഇവിടെ 30 സെന്റിമീറ്റർ അകലത്തിൽ ഈ വസ്തു കിടക്കുന്നു, അതിന് മുമ്പിലായിട്ട് തന്നെയാണ് വസ്തുവിൻ്റെ പ്രതിബിംബം ഉണ്ടാകുന്നത്. അപ്പോൾ 20 എന്ന് പറയുന്നത് ഇവിടെയാണ് ഉണ്ടാവുക. ഇവിടെ വസ്തുവിൻ്റെ പ്രതിബിംബം ഉണ്ടെങ്കിൽ 20 സെന്റിമീറ്റർ അവിടെ. അവിടെയും ശ്രദ്ധിക്കണം, പോൾ ഇവിടെയാണുള്ളത്. പോളിൽ നിന്നും ആ 20 സെന്റിമീറ്ററിലേക്ക് വരുമ്പോൾ അത് നെഗറ്റീവ് 20 ആയിട്ട് തന്നെ കണക്കാക്കണം. നെഗറ്റീവ്
ഡിഫക്റ്റീവ് 20 സെന്റിമീറ്റർ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ഇനി അത് 1/u എന്ന് പറയുന്ന സ്ഥലത്ത് -30 കൊടുക്കുക, +1/v എന്ന് പറയുന്നത് -20 കൊടുക്കുക, ഉത്തരം കിട്ടും. ഇതാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ട രീതി എന്നറിയപ്പെടുന്നത്. അപ്പൊ ആ കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ക്ലിയർ ആയല്ലോ. ഇപ്പൊ ഇത്രയുമാണ് ഗോളീയ ദർപ്പണങ്ങൾ എന്ന ഭാഗത്തു നിന്ന് നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട്. നമ്മുടെ സിലബസിൽ തന്നെ എടുത്തു പറയുന്ന ഒരു ഭാഗമാണ് R=2F എന്ന് വിളിക്കുന്ന ഭാഗത്തു നിന്നുള്ള ഗണിത പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഭാഗം പഠിക്കേണ്ടതുണ്ട്. അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഭാഗമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം. ഇതുപോലുള്ള കാൽക്കുലേഷനുകളൊക്കെ വീട്ടിലിരുന്ന് ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ നോട്ട് തരുന്ന സമയത്ത് അതിലും കാൽക്കുലേഷനുകളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം ഇരുന്ന് ചെയ്ത് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്ദി.